മിന്നുന്ന രണ്ട് ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ അടിമുടി ആവേശം മലതള്ളിയ ഇഞ്ചോടിഞ്ച് പോരാട്ടം യുവാൻ ഫെറാണ്ടോ തന്റെ ആവനാഴിയിലെ വജ്രായുധങ്ങൾ ഓരോന്നായി എടുത്തു തൊടുത്തപ്പോൾ ഇഞ്ചുറി ടൈമിന്റെ അവസാനം വരെ വിജയം ഉറപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന് 2-2 ആവേശോജ്വലമായ സമനില. അതെ, ഫുട്ബോൾ പ്രതീക്ഷയുടെ ഗെയിമാണ്. അവസാന നിമിഷം വരെ വിജയിക്കുമെന്ന പ്രതീക്ഷ കൈവിടാത്തവരുടെ ഗെയിം. ഗോളടിപ്പിക്കാൻ മാത്രമല്ല തനിക്ക് ഗോളടിക്കാനും കഴിയുമെന്ന് മുൻപേ തെളിയിച്ചവനാണ് അഡ്രിയൻ ലൂണ. ഇന്നലെ അദ്ദേഹത്തിന്റെ രണ്ട് മിന്നും ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം മാത്രമേ ആരാധകർക്കുള്ളൂ. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മേട്ടിക്കയുടെ ആക്രമണങ്ങളുടെ കുന്തമനയായിരുന്ന ലിസ്റ്റനെയും മൻവീറിനെയും ഫലപ്രദമായി തന്നെ പൂട്ടാൻ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനായി. സസ്പെൻഷൻ കഴിഞ്ഞ് ഗബ്രയും ലെസ്കോയും ആദ്യ ഇലവനിൽ ഇടം നേടിയപ്പോൾ ബിജോയ് വർഗീസ് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ തുടരുന്നതാണ് കാണാൻ കഴിഞ്ഞത്. മത്സരത്തിന് 6 മിനിറ്റ് മാത്രം പ്രായമാകുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ പിടി പൊട്ടിച്ചു. ഇടതുവിങ്ങിൽ നിന്ന് ഷോട്ടിന് ശ്രമിക്കുന്നതിനിടെ മിഡ്ഫീൽഡർ കാൾ മക്യു സഹലിനെ തട്ടിവീഴ്ത്തിയതിന് ലഭിച്ച ഫ്രീ കിക്ക് കൊൽക്കത്ത കസ്റ്റോഡിയൻ അമരീന്ദ്ര സിംഗിനെ വെറും കാഴ്ചക്കാരനാക്കി. പോസ്റ്റിന്റെ ഇടതുമൂലയിൽ വിശ്രമിക്കുന്നത് കൊൽക്കത്തയുടെ ഫോർമൻ ഡിഫൻസിന് വളരെ പ്രയാസപ്പെട്ടാണ് വിശ്വസിക്കാൻ കഴിഞ്ഞത്. ഫാർ പോസ്റ്റിലേക്ക് കിക്ക് പ്രതീക്ഷിച്ച അമരീന്ദ്രന്റെ എല്ലാ കാൽക്കുലേഷൻസും തെറ്റിക്കുന്നതായിരുന്നു ലൂണയുടെ മഴവിൽ ഗോൾ. കെ ടി കെ പോലൊരു അതിശക്തമായ ടീമിനെതിരെ ഏർലി ലീഡ്. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും മുമ്പ് തന്നെ ഡേവിഡ് വില്യംസ് എ ടി കെയെ ഒപ്പമെത്തിക്കുന്ന കാഴ്ചയാണ് തൊട്ടടുത്ത മിനുട്ടിൽ കാണാൻ കഴിഞ്ഞത്. വലതു വിങ്ങിൽ നിന്ന് പെനാൽറ്റി ബോക്സിലേക്ക് പ്രീതം കൊട്ടാൽ മറിച്ചു നൽകിയ പന്ത് ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലാക്കാൻ വല്ലാതെ വിയർക്കേണ്ടി വന്നില്ല ഡേവിഡ് വില്യംസിന്. കഴിഞ്ഞ കളിയെ അപേക്ഷിച്ച് എതിർ ടീമിന്റെ ഗോൾമുഖത്ത് വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാനും നന്നായി സമ്മർദ്ദം ചെലുത്താനും സാധിച്ചു ബ്ലാസ്റ്റേഴ്സിന്. എന്നാൽ ലൂസ് ബോൾസ് സെക്കൻഡ് ബോൾസ് വിൻ ചെയ്ത് കൗണ്ടർ അറ്റാക്ക് നടത്താനായിരുന്നു എ ടി കെ ശ്രദ്ധിച്ചത്. എന്നാൽ 63-ാം മിനിറ്റിൽ കളി വീണ്ടും മാറിമറിഞ്ഞു. എ ടി കെയുടെ ഗോൾമുഖം തുടരെ തുടരെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് സംഘം വലതു വിങ്ങിൽ നിന്ന് പെരേറയുടെ സെക്കൻഡ് പോസ്റ്റിലേക്ക് ഉയർത്തി നൽകിയ ബോൾ ബോക്സിൽ നിന്നും റിട്ടേൺ വന്നത് ബോക്സിന് വെളിയിൽ നിന്നിരുന്ന പുട്ടിയുടെ കാലുകളിലേക്കായിരുന്നു. ബോക്സിന്റെ ഇടതുമൂലയിൽ പൊസിഷൻ എടുത്തു നിന്നിരുന്ന ലൂണയിലേക്ക് ഞൊടിയിടയിൽ പന്തിനെ മറിച്ചു നൽകി അദ്ദേഹം. അമരീന്ദ്രന്റെ തലക്കുമുകളിലൂടെ വലക്കകത്തേക്ക് പന്തിനെ പറത്തിവിടാൻ മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ലൂണയ്ക്ക് 1 നിമിഷം പോലും വേണ്ടിവന്നില്ല. പിറകിലായിപ്പോയ എ ടി കെ ഒരു ഗോൾ നേടാനായി അറ്റകൈ പ്രയോഗങ്ങൾ നടത്തുന്നതാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ വിലപ്പെട്ട 3.30 സെക്കൻഡ് അകലെ വെച്ച് നഷ്ടപ്പെടുന്ന നിരാശാജനകമായ കാഴ്ചയും 97-ാം മിനിറ്റിൽ ഹ്യൂഗോ തോമസ് നൽകിയ ബോൾ ജോണി കോക്കോ ബോക്സിന് വെളിയിൽ നിന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തൊടുത്തുവിട്ടപ്പോൾ അത് ലക്ഷക്കണക്കായ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചകം തുളച്ചാണ് വലയിൽ കയറിയത്. കോവിഡിന് ശേഷം പലപ്പോഴും താളം കണ്ടെത്താൻ പാടുപെടുന്ന ബ്ലാസ്റ്റേഴ്സിനെ കണ്ട നമ്മൾ പക്ഷേ ഇന്നലെ മികച്ച രീതിയിൽ കളിക്കുന്ന കൊമ്പന്മാരെയാണ് മൈതാനത്ത് കണ്ടത്. പതിവ് പോലെ ഫൈനൽ തേർഡിൽ ക്വിക്ക് ആൻഡ് കറക്റ്റ് ഡിസിഷൻ എടുക്കുന്നതിൽ അല്പം പോരായ്മയുണ്ടായിരുന്നു. അതല്ലെങ്കിൽ സ്കോർ ലൈൻ ഉറപ്പായും മഞ്ഞപ്പടക്ക് അനുകൂലമായേനെ. കളിയുടെ അവസാന മിനിറ്റുകളിൽ അല്പം കൂടി നന്നായി ടൈം മാനേജ് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ 3 പോയിന്റും അക്കൗണ്ടിലിരുന്നേനെ. അല്പം കൂടി പക്വതയോടെ അവസാന മിനിറ്റുകളിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ അനാവശ്യമായ ഒരുപാട് കാർഡുകൾ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥയും ഒഴിവാക്കാമായിരുന്നു. ഓരോ മത്സരവും കഴിയുമ്പോൾ കൂടുതൽ ടൈറ്റാകുന്ന ടോപ്പ് 4 പൊസിഷൻ ഉറപ്പിക്കാൻ ബാക്കിയുള്ള മത്സരങ്ങൾ നിർണായകമാകും. അതേസമയം ഇപ്പോൾ വാങ്ങുന്ന അനാവശ്യ കാർഡുകൾ വില്ലനായി വരുമെന്ന ബോധത്തോടെ പക്വതയോടെയും കൂടുതൽ കെട്ടുറപ്പോടെയും മഞ്ഞപ്പടയ്ക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.